എല്ലാവർക്കും സ്വാഗതം. ഫോർട്ട് കൊച്ചി ബീച്ചാണ് മലയാളികൾക്കും വിദേശികൾക്കും ഒരേപോലെ ഒരു വികാരമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. ഒരു കാലത്ത് ഒരു സാധാരണ ഫിഷിംഗ് വില്ലേജ് മാത്രമായിരുന്നു ഫോർട്ട് കൊച്ചി. ഈ ലോക്ക്ഡൗണിൽ ഫോർട്ട് കൊച്ചി ശാന്തമാണ്. ആദ്യമായി ഒരാൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ എത്തിയാൽ സാധാരണ ഒരു ബീച്ച് കാണുന്ന പോലെയാണ് ഈ ബീച്ച് കാണുക. എന്നാൽ ഇവിടുത്തെ പ്രഗത്ഭരായ ഗൈഡുകളിൽ നിന്നും ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം കേട്ടറിഞ്ഞതിന് ശേഷം ഇവിടെ കറങ്ങി നടന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിൽ നിന്നും ഫോർട്ട് കൊച്ചി ഒരിക്കലും വിട്ടുപോകത്തില്ല. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഒരു തവണ വന്നവർ വീണ്ടും വീണ്ടും ഫോർട്ട് കൊച്ചി കാണാൻ വരുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഉപയോഗിച്ചു വരുന്ന ചൈനീസ് നെറ്റുകളാണ് ഫോർട്ട് കൊച്ചിയുടെ മറ്റൊരു ആകർഷണം. ഫോർട്ട് കൊച്ചിയുടെ ഐക്കൺ എന്ന് തന്നെ ഇവയെ വിശേഷിപ്പിക്കാം. കടൽ വെള്ളത്തിൽ 10 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് 6 ആളുകൾ ചേർന്നാണ് ഉപയോഗിക്കുന്നത്. 65 അടിയോളം താഴത്തേക്ക് പോകുന്ന വലകൾ ഉയർത്തിയെടുക്കുന്നതിന് നല്ല കായികക്ഷമത വേണം. വിദേശികൾ കൗതുകത്തോടെ വന്ന് കാണുന്ന ചൈന വലകൾ ടൂറിസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ കാണുന്ന ആൽമരങ്ങളും മീൻ പിടിക്കുന്ന വള്ളങ്ങളും ചെറിയ ചെറിയ കടകളും കൽപാതകളും ഉൾപ്പെടാത്ത ഇന്ത്യൻ സിനിമകളില്ല. ഇന്ത്യൻ സിനിമകൾക്ക് വർണ്ണപ്പകിട്ട് നൽകുന്നതിൽ ഫോർട്ട് കൊച്ചി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ കടലും നദിയും ചേരുന്ന അഴിമുഖം കാണാം. കടലും നദിയും ചേരുന്ന അഴിമുഖമായതിനാലാണ് അന്ന് കൊച്ചി ആഴി എന്ന പേര് പിന്നീട് കൊച്ചിയായത്. 1503 പോർച്ചുഗീസുകാർ ഈ അഴിമുഖത്ത് കോട്ട പണിതതോടെ ജനങ്ങൾ ഈ പ്രദേശത്തെ ഫോർട്ട് കൊച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. കടലിലേക്ക് 4 കിലോമീറ്ററോളം ദൂരത്തിൽ കോട്ട ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. വളരെ വേഗം മണ്ണടിയുന്ന സ്ഥലമായതിനാൽ ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്നതിന് സർ റോബർട്ട് ബ്രിസ്റ്റോയുടെ നേതൃത്വത്തിൽ ഡ്രഡ്ജിംഗ് നടത്തിയതിൻ്റെ ഫലമായി ലഭിച്ച മണ്ണ് നിക്ഷേപിച്ചു ഉണ്ടായതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഡ്രഡ്ജിങ്ങിന് വേണ്ടി 1938 സ്കോട്ട്ലൻഡിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ നങ്കൂരം. കപ്പൽ പിന്നീട് കടലിൽ വെച്ച് തകർന്നു പോയപ്പോൾ അതിൽ ഉണ്ടായിരുന്ന 4 ആങ്കറുകളിൽ ഒന്ന് ഇവിടെ സൂക്ഷിച്ചു പോകുന്നു. ഡ്രഡ്ജിങ് നടത്തുന്ന 4 കപ്പലുകൾ ഇവിടെ സ്ഥിരമായി കാണാം. വളരെ വേഗം വേസ്റ്റ് അടിഞ്ഞു ചേരുന്ന സ്ഥലമായതിനാൽ വേസ്റ്റ് നീക്കുന്നതിന് വേണ്ടി സ്ഥിരമായി ഹിറ്റാച്ചി പോലുള്ള മെഷീനുകൾ ഉപയോഗിച്ചു പോരുന്നു. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയിൽ ബീച്ച് ക്ലീൻ ചെയ്തു പോരുന്നു. ചെറുകിട കച്ചവടക്കാരും വൻകിട ബിസിനസ്സുകാരും യാതൊരുവിധ കച്ചവടങ്ങളും ഇല്ലാതെ കുറേ നാളുകളായി അടഞ്ഞുകിടക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ പല ഹോട്ടലുകളും പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൗസുകളും ആദ്യമായി ഒരാൾ വന്നു നിന്ന് കണ്ടാൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഒരുപക്ഷെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നത് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാവാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ പഴയ യൂറോപ്യൻ കരവിരുതിൽ തീർത്ത മാളികകൾ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. തങ്ങളുടെ പൂർവികർ നിർമ്മിച്ച മാളികകളിൽ സ്ഥിരമായി എല്ലാ വർഷവും വന്ന് താമസിച്ചു പോകുന്ന ടൂറിസ്റ്റുകളുമുണ്ട്. 1000 കണക്കിന് ടൂറിസ്റ്റുകൾ തടിച്ചുകൂടിയിരുന്ന ഇവിടുത്തെ തെരുവുകൾ യാതൊരുവിധ ആളനക്കവും ഇല്ലാതെ നിശബ്ദമായി കിടക്കുന്നു. ഒരുപക്ഷേ ഫോർട്ട് കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഇത്രയും തിരക്കുള്ള തെരുവുകൾ നിശബ്ദമായി കിടക്കുന്നത്. വളരെ നിശബ്ദമാണെങ്കിലും വളരെ രാജപ്രൗഢിയോടെ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഈ തെരുവുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ തെരുവുകളിൽ വന്നുപോയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ സന്തോഷം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളൊഴിഞ്ഞ് ഈ ബെഞ്ചിലിരുന്നു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു വ്യത്യസ്തമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി.